അപ്പോഴേ നമ്മൾ നോമ്പ് തുറക്കാണ് കേട്ടോ. നമ്മൾ മുകളിലോട്ട് കയറിപ്പോയില്ല, ക്യാൻറ്റീനിലോട്ട് പോയിട്ടില്ല. ഫിറു ഫ്രൂട്ട്സും അതെല്ലാം വാങ്ങി ക്യാബിനിലോട്ട് വന്നു. നമ്മൾ അവിടെ ഇരുന്നാണ് നോമ്പ് തുറന്നത്. സേമിയ പായസവും കട്ട് ഫ്രൂട്ട്സും ഈത്തപ്പഴവും ഒക്കെ ഉണ്ടായിരുന്നു. ഫിറുവിന് അവിടെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് നോമ്പ് തുറക്കുന്നത്. ഫസ്നിൻ്റെയും സ്കൈയൊക്കെ അടുത്തുണ്ട്. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നിസ്കരിച്ചതിന് ശേഷമൊക്കെയാണ് ഫുഡ് ഉണ്ടായിരുന്നത്. അതിന് നമ്മൾ ക്യാൻറ്റീനിലോട്ട് പോയി. ചിക്കൻ ബിരിയാണി ആയിരുന്നു ഗൈസ് നോമ്പ് തുറക്കാൻ, നോമ്പ് തുറക്കാനല്ല നോമ്പ് കഴിഞ്ഞിട്ട് കഴിക്കാൻ തന്നത്. അപ്പം അതിൻ്റെ കൂടെ എപ്പോഴും അവർ വാട്ടർ മെലൺ തരും കേട്ടോ. അപ്പം ഇവിടെ ഒന്നുകിൽ വാട്ടർ മെലൺ അല്ലെങ്കിൽ റോബസ്റ്റ പൈം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഫിറു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നോമ്പ് തുറന്ന് ആ ക്ഷീണമൊക്കെ നല്ല ആയിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഷിപ്പിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം വിശപ്പ് കുറച്ച് കൂടുതലായിരിക്കും അല്ലേ. അപ്പം ഫിറു കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഫസ്നിങ്ങൊക്കെ ഇതുവരെ ഫുഡ് വന്നിട്ടില്ല, ഞങ്ങളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്യാവശ്യത്തിന് നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിൽ അവിടെ ഇങ്ങനെ ഇരിക്കാൻ പോയി. ഒത്തിരി മുകളിലോട്ട് നമ്മൾ ഇത്തവണ കയറിയില്ല, നോമ്പ് നോറ്റിൻ്റെ ക്ഷീണമൊക്കെ ആയതുകൊണ്ട്. അവിടെ ഇങ്ങനെ നമ്മളിത് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. ഇത് കപ്പലിൽ എന്തെങ്കിലും അപകടം വന്നാൽ ഇങ്ങനെ ബോട്ട് ലൈഫ് ബോട്ടാണ് കേട്ടോ അത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു ഞാനും എങ്കിലും കൂടെ. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ വീഡിയോനെ കുറിച്ചാണ് കേട്ടോ സംസാരിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി അത്താഴത്തിന് എഴുന്നേറ്റു. അത്താഴത്തിന് നമ്മൾ നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ച സമയത്ത് ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചൂരക്കറിയും ചോറുമാണ്. ചൂരക്കറി ലക്ഷദ്വീപ് കാരുടെ ഒരു മെയിൻ സാധനമാണ്. ഇതേ കണ്ടില്ല, അതിൻ്റെ കൂടെ വാട്ടർ മെലൺ ഉണ്ട്, ക്യാബേജ് തോരനും അച്ചാറൊക്കെ ഉണ്ട്. അങ്ങനെ ഇതേ നമ്മൾ ഇത് ഇവിടെ ദീപ എത്താറായപ്പോഴുള്ള വീഡിയോ ഷോർട്ടാണിത്. ഗൈസ് നമ്മളിപ്പം ഷിപ്പിൽ ഇന്നലെ ഒരു 4 മണിയാകുമ്പം കയറിയില്ലേ. ഇപ്പം പിറ്റേന്ന് വൈകുന്നേരം 4 മണിയായി. ഷിപ്പ് ഇതുവരെ നാട് കണ്ടു തുടങ്ങി. ഇപ്പൊ ഒരു 4:30 സമയം വൈകുന്നേരം. ചെറിയ കണ്ട്, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. 5 മണിക്കാവും ഷിപ്പ് എത്താൻ എന്നാ പറയണേ. നമ്മൾ ഏത് ചുറ്റി വരുന്ന ഷിപ്പായിരുന്നു, അതായത് ആന്ധ്രോത്തിൽ ഫസ്റ്റ് പോയിട്ട് പിന്നെയാണ് കൽപ്പനി വരുന്നത്. അപ്പൊ ആന്ധ്രോത്തിൽ നിന്ന് എടുക്കാൻ കുറച്ച് ലേറ്റ് ആയല്ലേ, ലഗേജ് ഒക്കെ ഉണ്ടായിരുന്നു അത്ര കാർഗോ. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇന്നത്തെ ഒരു ദിവസത്തെ നോമ്പ് മൊത്തം ഇവിടെയാണ്. ഇനിയിപ്പോ പറഞ്ഞ പോലെ ബോട്ടൊക്കെ ബോട്ട് ഇറങ്ങി വീട്ടിലെത്തുമായിരിക്കും നമുക്ക് വിചാരിക്കാം. സ്കൈനെ സ്കൈ ഇവിടെ കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം 2nd class ക്യാബിനിലായിരുന്നു. ഇപ്പൊ നമ്മള് ആന്ധ്രോ വരായിരുന്നു ടിക്കറ്റ്. അവിടുന്ന് അങ്ങോട്ട് ബംഗിലായിരുന്നു, ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ നമ്മളിപ്പോ ബംഗിൽ വന്നിരിക്കുക. കുറെ നേരമായി ഉറങ്ങി, എന്തൊക്കെയോ മടുപ്പായി, ആൾക്കാരോടൊക്കെ സംസാരിച്ച് എത്തുന്നില്ല. എല്ലാവർക്കും ഇതാണ്, നോമ്പ് മുറിക്കാൻ വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്നുള്ള മൂടാണ് എല്ലാവരും. അപ്പൊ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം അല്ലേ. സംഭവ ബഹുലമായ ഒരു ഷിപ്പ് യാത്രക്ക് ശേഷം നമ്മളിത് ഇറങ്ങിയിട്ടോ ബോട്ടിലോട്ട് കയറി.
ഇവർ കോറൽസിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് ഇറങ്ങാനും കയറാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഫിറു മാനേജ് ചെയ്തു. നമ്മളിപ്പോൾ ബോട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഷിപ്പ് ദൂരെ നിന്ന് കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഇതെല്ലാവരും അവരവരെ അവരുടെ കൂടെയുള്ള ആളുകളെ എന്താണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ ആയിട്ട് വന്നവരൊക്കെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ. അപ്പം നമ്മൾ ഓട്ടോൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോയിൽ കയറി. അസ്മിൻ്റെ ഫ്രണ്ടിൻ്റെ ഓട്ടോ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പൊക്ക് കൊണ്ടിരിക്കുവാണ്. ഇനി വരുന്നത് ഇവിടുത്തെ നോമ്പുതുറ വ്ളോഗുകളൊക്കെ ആയിരിക്കും, ഇവിടുത്തെ സ്പെഷ്യൽസും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.